അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റേഡിയോ HRDFലേക്ക് സ്വാഗതം. യുദ്ധവിരുദ്ധ ആഹ്വാനങ്ങൾ നിരർത്ഥങ്ങളായി തീരുകയാണ്. അണുശക്തി പരീക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ആരും തയ്യാറല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പൊക്രാനിൽ വിജയകരമായി ആണവ പരീക്ഷണം നടത്തി. ബുദ്ധൻ ചിരിക്കുന്നു എന്ന സൂചനവാചകം ഉപയോഗിച്ചാണ് ഇന്ത്യ ആ നേട്ടം മാലോകരെ അറിയിച്ചത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമാധാനം വാഴിക്കാൻ കൊതിച്ച അഹിംസയുടെ സന്ദേശവാഹകനോട് കാണിച്ച അനാദരവായാണ് ലോകം ആ കൃത്യത്തെ കണ്ടത്. ഞങ്ങൾ ഇനിയും വൻശക്തികളുടെ റാൻമൂളികൾ ആവില്ല. വിധേയത്വം പ്രകടിപ്പിക്കുന്ന സുഹൃത്തുക്കളെയാണ് വൻശക്തി രാജ്യങ്ങൾക്കിഷ്ടം. തുല്യരായ കൂട്ടുകാർ എന്ന നിലയിലുള്ള സൗഹൃദമേ നാം അവരുമായി ആഗ്രഹിക്കുന്നുള്ളൂ. ഏഷ്യയും ആഫ്രിക്കയും അവരുടെ പിന്നാലെ പോകാൻ ഇനി തയ്യാറല്ല. ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രഭാഷണത്തിലെ ഏതാനും വാക്കുകളാണിവ. പക്ഷേ ചേരിചേരാ രാജ്യങ്ങൾ അവരുടെ ശപഥങ്ങളിൽ നിന്നും പ്രതിജ്ഞകളിൽ നിന്നും ബഹുദൂരം പിന്നോട്ടുപോയി. സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പം ചേർന്ന് സ്വന്തം പൗരന്മാർക്കെതിരിൽ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ പോലും അക്കൂട്ടത്തിൽ ഉണ്ട്. ഹവാനയിൽ നടന്ന ചേരിചേരാ സമ്മേളനത്തിൽ JR ജയവർദ്ധനെ ഇങ്ങനെ പറയുകയുണ്ടായത്രേ, ശ്രീലങ്കൻ രാജാവിനെയും അവിടുത്തെ ജനങ്ങളെയും ബുദ്ധിസം പഠിപ്പിക്കാൻ അശോക ചക്രവർത്തി തന്റെ മകൻ മഹീന്ദയെ പറഞ്ഞയച്ചു. അതുമുതൽ ഞങ്ങൾ അഹിംസാ തത്വം കൊണ്ടു നടക്കുന്നു. രാജാവ് സ്ഥാപിച്ച ശിലാഫലകങ്ങളിൽ ഇങ്ങനെ കൊത്തിവെച്ചു, എല്ലായ്പ്പോഴും അന്യരുടെ വിശ്വാസങ്ങൾ ഞങ്ങൾ ആദരിച്ചു. പക്ഷേ ഇന്നത്തെ ശ്രീലങ്കൻ ഭരണകൂടം തമിഴ് വംശജർക്കെതിരെ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ മനുഷ്യരാശിയെ നാണിപ്പിക്കും വിധമുള്ളവയാണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ നാസർ തന്നെ ഈജിപ്തിൽ ജനാധിപത്യത്തെ കുഴിച്ചുമൂടി. സ്ഥാപകാംഗമായ ഇന്ത്യയും വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. ദാരിദ്ര്യത്തിനും രോഗത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യയം ചെയ്യേണ്ടതിന് പകരം ഇന്ത്യ ആയുധങ്ങൾ വാങ്ങാൻ വമ്പിച്ച തുകകൾ ചെലവഴിക്കുകയാണ്. അനീതിയും അതിക്രമങ്ങളും നമ്മുടെ മുന്നിൽ പൈശാചിക താണ്ഡവമാടുമ്പോൾ യാതൊരു അരിശവും തോന്നാത്ത സമൂഹമായി നമ്മൾ മാറിപ്പോയിരിക്കുന്നു. എന്നിട്ടും നാം ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും സമുചിതം ആചരിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസം!